വരാപ്പുഴ തിരുവിത സെന്റ് ജോസഫ് സെമിനാരി സാൻ ജോസ് ഡിവൈൻ വോയിസ് അവതരിപ്പിക്കുന്ന അനുദിന ദിവ്യബലിക്കുള്ള ആമുഖ സന്ദേശം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ആരാധനാക്രമ വർഷത്തിലെ അവസാന ദിവസത്തിലാണ് നാം എല്ലാവരും. ആഗമനകാലത്തിലേക്ക്, ക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയുടെ സന്തോഷത്തിലേക്ക് വേണ്ടിയുള്ള ഒരുക്കദിനങ്ങളിലേക്കാണ് നാളെ മുതൽ നാം പ്രവേശിക്കാൻ പോകുന്നത്. ഈ കുറച്ച് ദിവസങ്ങളിലെ സുവിശേഷ ഭാഗങ്ങളെല്ലാം തന്നെ മനുഷ്യപുത്രൻ്റെ ആഗമനത്തെപ്പറ്റിയും അവൻ്റെ വരവിനായി നാം ഓരോരുത്തരും ജാഗരൂകരായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയുമായിരുന്നു. ആണ്ടുവട്ടത്തിലെ ഈ അവസാന ദിവസത്തെ സുവിശേഷ ഭാഗവും നമ്മെ ഉത്ബോധിപ്പിക്കുന്നതും ഇതുതന്നെ: ജാഗരൂകരായിരിക്കും. ആദ്യ വായനയിൽ ദാനിയേൽ പ്രവാചകനും പറയുന്നത് ഇതുതന്നെ: ലോകത്തിലെ സകല ശക്തികൾക്കും മേലെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് അത്യുന്നതനും അവൻ്റെ ശാശ്വതമായ രാജ്യവും ആഗതമാകും. സുവിശേഷത്തെയും ആദ്യ വായനയും ഒരു തലക്കെട്ടിന് കീഴിൽ നമുക്ക് വായിക്കാം. കാത്തിരിക്കുവിൻ. കാത്തിരിപ്പ് ഒരു പ്രത്യാശ തരുന്ന വാക്ക്. വരാൻ പോകുന്ന എന്തെങ്കിലിനെയുമൊക്കെ സൂചിപ്പിക്കുന്നവയാണ് അടയാളങ്ങൾ എന്ന് നാം ഇന്നലെ കേട്ടു. തൻ്റെ രണ്ടാം വരവിനെ പറ്റി അടയാളങ്ങളിലൂടെ കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. കാത്തിരിക്കുക അങ്ങേയറ്റം പ്രത്യാശയോടെ. അതിനുള്ള ഒരുക്കദിനങ്ങളാണ് നമ്മുടെ മുന്നിൽ ആഗതമാകുന്നത്. സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നു: മനുഷ്യപുത്രൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. അതായത്, തിരുപ്പിറവിയുടെ നിത്യാനന്ദം ക്രിസ്തുവിനോട് ചേർന്ന് അവനെ ഉള്ളിൽ സംവഹിച്ചുകൊണ്ട് അനുഭവിക്കുന്നതിനായി പ്രാർത്ഥനയോടെ ഒരുങ്ങേണ്ട ദിവസങ്ങളാണ് വരാൻ പോകുന്ന ആഗമനകാലത്തിലെ. പ്രാർത്ഥനയോടെ ഒരുങ്ങേണ്ട ഈ ദിവസങ്ങളിൽ നാം ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്: സമർപ്പണം. നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക, നമ്മളെ തന്നെ അവിടത്തേക്ക് കൊടുക്കുക. വളരെ സുപരിചിതമായ ഒരു ചെരുപ്പുകുത്തിയുടെ കഥ ഓർക്കുകയാണ്. ഒരിക്കൽ ഒരു ചെരുപ്പുകുത്തിക്ക് ദൈവത്തിൻ്റെ ഒരു ദർശനമുണ്ടാകുന്നു. ഞാനിന്ന് നിന്നെ കാണാൻ എൻ്റെ വീട്ടിൽ വരും. ഇതേ തുടർന്ന് ചെരുപ്പുകുത്തി വളരെ ഒരുക്കത്തോടെ ആ ദിവസം ദൈവത്തിൻ്റെ വരവിനായി കാത്തിരിക്കുന്നു. എന്നാൽ അവൻ്റെ മുന്നിലേക്ക് അന്ന് ആദ്യമായി കടന്നു വന്നത് ഒരു ദരിദ്രയായ സ്ത്രീയും അവരുടെ പിഞ്ചുമകനുമാണ്. വിശന്നു വലഞ്ഞിരുന്ന അവരെ കണ്ട ചെരുപ്പുകുത്തി തൻ്റെ വീട്ടിൽ ആവശ്യത്തിന് ഭക്ഷണമില്ലാതിരുന്നിട്ട് പോലും അവർക്ക് വേണ്ട ഭക്ഷണം നൽകുന്നു. അത് കഴിച്ച് സന്തോഷത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് ആ അമ്മയും മകനും മടങ്ങി. പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോൾ വൃദ്ധനായ ഒരു മനുഷ്യൻ ആ വഴി വരികയാണ്. വെയിലേറ്റ് ക്ഷീണിച്ച് അസ്വസ്ഥനായിരുന്ന അയാളെ തൻ്റെ വീട്ടിൽ വിശ്രമിക്കാൻ അനുവദിക്കുകയാണ് മനസ്സലിവുള്ള ആ ചെരുപ്പുകുത്തി. ഇതെല്ലാം ചെയ്യുമ്പോഴും അയാൾ ദൈവത്തിൻ്റെ വരവിനായി കാത്തിരിക്കുകയാണ്. പക്ഷേ നിരാശയോടെ അയാളുടെ ആ ദിവസം അവസാനിക്കുകയാണ്. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അയാൾ ദൈവത്തോട് പറഞ്ഞു: എന്തുകൊണ്ടാണ് ദൈവമേ ഞാൻ ഇത്രയും കാത്തിരുന്നിട്ടും അവിടുന്ന് എന്നെ കാണാൻ വരാതിരുന്നത്? ഉടനെ ദൈവം പ്രത്യക്ഷപ്പെട്ട് അയാളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാനിന്ന് നിന്നെ കാണാൻ വന്നിരുന്നു. ദരിദ്രയായ സ്ത്രീയായും വൃദ്ധനായ മനുഷ്യനായും വന്നത് ഞാൻ തന്നെയാണ്. നീ ഭക്ഷണം നൽകിയതും വിശ്രമിക്കാൻ നിന്റെ വീട് ഒരുക്കിയതും എനിക്ക് തന്നെയാണ്. കഥയുടെ അവസാനിക്കുകയാണ്. ഇനി നമ്മുടെ ഉള്ളമാണ്. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ പിറക്കാൻ നാം നമ്മളായിരിക്കുന്ന അവസ്ഥയോടും ജീവിത സാഹചര്യങ്ങളോടും കൂടെ പൂർണ്ണമായും അവിടത്തേക്ക് സമർപ്പിക്കുക. ക്രിസ്തുവിൻ്റെ തിരുപ്പിറവിക്ക് മുന്നോടിയായുള്ള ഈ ഒരുക്ക ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചും അതോടൊപ്പം അപരനെ സ്നേഹിച്ചും നമ്മെക്കൊണ്ടാകുന്ന നന്മ അപരന് നൽകിയും നമുക്കായിരിക്കാം. പരിശുദ്ധ അമ്മയുടെ ഓർമ്മ ദിവസമായെന്ന് അമ്മയുടെ മാതൃക നമുക്കും സ്വീകരിക്കാം. അമ്മ തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ടാണ് രക്ഷകനെ ലോകത്തിനായി നൽകിയത്. ആ ലോകരക്ഷകൻ നമ്മുടെ ഹൃദയങ്ങളിൽ പിറക്കുന്നതിന് നമ്മുടെ ഹൃദയങ്ങളെ അവിടത്തേക്ക് സമർപ്പിക്കാം. ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ആഗമനകാലത്തിനായി നമുക്കൊരുങ്ങാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.